ഇക്ക നിങ്ങളെ ചേനത്തണ്ടൻ കാണുന്നുണ്ട്. എല്ലാ കുഞ്ഞുമ്പോലെ ഞാനെന്താ എൻ്റെ എന്താ കുതിരേൻ്റെ സാമാനായിട്ട് അങ്ങനെ കാണു. ഏ നമ്മളെന്താ കുതിരയാ ഇങ്ങനെ കാണുവേ? അതൊരിക്കലും കാണൂല. ആകെ ഇത്തിരി ഉള്ളൂ, അതെന്ത് കാണുവേനാ? അല്ല, നല്ല ബന്ധുവാസം തന്നെയല്ലേ. ഇനി വിഷമിക്കണ്ട കേട്ടോ, അതൊന്നും കാണൂല. എന്തെല്ലാം ഇങ്ങക്ക് എന്തെല്ലാം സംഗതികൾ എഴുതി വരുന്നുണ്ട്. ഇത്ര നല്ല നല്ല കമൻറ്റുകൾ എഴുതി വരുന്നുണ്ട്. എന്തെല്ലാം എഴുതി വരുന്നത്? ഇരിക്കട്ടെ, ഏതായാലും ഞാൻ പറഞ്ഞല്ലോ സമാധാനമായില്ലേ. അല്ല കയ്യലേ, അല്ല കയ്യലേ. മൂപ്പറ് മൂപ്പർക്കില്ല കിഡ്നിയുമില്ല തലച്ചോറുമില്ല രണ്ടുമില്ല. ആ അതാ ആകെയിൽ 301 ആളേ ഉള്ളൂ, 301 ഇതാ ഉള്ളത്. ഒരു 5-10 വീഡിയോ ഉണ്ട്, ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. പെട്ടെന്നൊരു മില്യോനാണോ? പെട്ടെന്നൊരു മില്യോനാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്ത് നാചങ്ങ, എന്തെങ്കിലും നല്ല വാക്കെല്ലാം എഴുതിയിട്ട് ലൈക്ക് മാറോ. മെൻ്റലിൽ HMC എന്നിട്ട് മെൻ്റലിലാണ് ഉള്ളത്. മെൻ്റലിൽ ഇനി കണ്ടോ, ഇനി കണ്ടോ മെൻ്റലെ എങ്ങനെയാണെന്നുള്ളത്? അല്ല എനിക്ക് കയ്യാലേ. ഒന്നുമില്ല എനിക്ക്, കിഡ്നിയും ഇല്ല തലച്ചോറുമില്ല രണ്ടുമില്ല. അതുകൊണ്ടാ പെട്ടെന്നൊരു മില്യോനാണോ? അത് എനിക്ക് കയ്യാലേ. ഒരു ചങ്ങയ്യത് ഞങ്ങളുടെ നാട്ടില് കണ്ണൂര് എവിടെയാന്ന്, ഞാൻ അമേരിക്കയിൽ വൈറ്റ് പാലസിന്റെ നേരെ ബേക്കിൽ ഒരു ഒരു യെലോ കളറിലൊരു ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ മേലെ 4-ാം തട്ടില്. നിങ്ങൾക്കൊന്നും പറയും പണിയില്ല, നിങ്ങൾക്ക് നിങ്ങളിലെ മാനസികം തെറ്റിപ്പോയോ? നിലവിലെ തെറ്റിപ്പോയോ? എന്തെന്നാ നിങ്ങളിൽ എന്ന് കണ്ണൂര് എവിടെയാന്ന്? കണ്ണൂര്, കണ്ണൂർ എന്ന് പറഞ്ഞാൽ എവിടെയാ? കണ്ണൂര് മലപ്പുറവും കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഉയരാവായി. ഇതും നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല, നിങ്ങളൊന്നും ചരിത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ല. കണ്ണൂർ എവിടെയാ? കണ്ണൂർ ഞാൻ പറഞ്ഞില്ലേ, അമേരിക്കയില് വൈറ്റ് പാലസിന്റെ നേരെ ബേക്കിൽ ഒരു 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 ബ്ലൂ കളറിലൊരു ബിൽഡിംഗ്, യെലോ കളറോ ബ്ലൂ കളറോ എനിക്ക് തന്നെ ഓർമ്മ കിട്ടുന്നില്ല. അതിന്റെ നേരെ മേലെ 4-ാം തട്ടിലാണുള്ളത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ? അവിടെ വാ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. അമേരിക്കയിൽ വാ, പ്രസിഡന്റിനെ ഒന്ന് കാണാം, വൈസ് പ്രസിഡന്റിനെ ഒന്ന് കാണാം, എല്ലാവരെയും കണ്ടു വന്ന്. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നലെ മലപ്പുറത്ത് പോയിന്ന്, ഞാനും യൂനിസും വളയത്തിലുള്ള യൂനിസും കൂടിയിട്ട്, യൂനിസ് ടിക്ടോക്കിലുണ്ട്, ദുബൈയിലാണ്. പാണ്ടിക്കാട് കുഞ്ഞാനെയും മറ്റേ കാരക്കോടിൻ്റെയും കുറേ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരെ കാണുകയും ചെയ്തതിന് ഭയങ്കര സ്വീകരണം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പല ജനങ്ങളും മലപ്പുറത്തുള്ള ആൾക്കാരെല്ലാം നമ്പർ 1 ഉയരാണ്. പക്ഷെ അതൊന്നുമല്ല ഞാൻ പറയുന്നത്, എൻ്റെ 3-5 ചങ്കുകളുണ്ട്. ഒന്ന് മഹമൂദ്, ഒന്ന് അജിനാസ്, ഒന്ന് ഉവൈസ്, ഒന്ന് ഫയദ്, ഒന്ന് ഹുസൈൻ. ഇന്ന് അവരെല്ലാം ആ ഏരിയ ആണ്, ഏത് ഹുസൈനും ഫയദിൻ്റെ എല്ലാം ഈ ഏരിയ ആടിയാണ് ഇയാൾ പോയത്. ഇന്ന് വരെ ഒരു ഒന്നിക്കോ ഒരു സൂപ്പറെന്നോ അല്ലെ ഒരു ഡൈക്കോ ഇതുവരെ തന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? അസൂയ. അതേസമയത്ത് കാലിത് കല്ലു എന്ന് പറയുന്ന കാലിത് നമ്മക്ക് നമ്മളെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്, ലൈക്കും തരുന്നുണ്ട്, എല്ലാത്തിനും തരുന്നുണ്ട്. ഇന്നലെ പൊളിച്ചക്കും വിളിച്ചു, പക്ഷേ പൊളിച്ചായതുകൊണ്ട് ഞാൻ എടുത്ത് ഞാൻ ഉറങ്ങുന്നേനും. ഇവരൊന്നും ഞമ്മക്കൊരു ലൈക്കോ കാര്യം ഒന്നും തന്നിട്ടില്ല. ഇവരെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ മഹ പോക്കാന്ന് അതുകൊണ്ടായി പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയാൻ നിൽക്കില്ല. എന്നാൽ പിന്നെ ഒരു ഒരു ലൈക്കോ അല്ലെങ്കിൽ സൂപ്പർ മഹമൂദ് വിളിച്ചിന്, പക്ഷേ എങ്കിൽ ഒരു 5 മിനിറ്റ് വിളിച്ചിന്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊന്നും. ഹലോ, അസ്സലാമു അലൈക്കും. ഒരു കൂട് ഷർട്ട് തിരിച്ചിട്ടാണ് തോന്നുന്നത്, കീശയും ഉള്ളിലാണല്ലേ. ഈ ഭാഗത്താണല്ലേ കീശ. ഷർട്ട് തിരിച്ചിട്ടായിപ്പോയിരിക്കും. ചങ്ങായി എഴുതിയതാ, മീശ പഠിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണത്. നിങ്ങൾ എന്ത് വിഡിത്തങ്ങളെ നിങ്ങൾ വിളിച്ച് പറയുന്നത്? മീശ പഠിച്ചിട്ട് എന്ത് വീഡിയോ വിട്ടു? എന്തെന്നാ എനിക്ക് അതിൽ കുണം കിട്ടുന്നത്? ഞാൻ മീശ പഠിച്ചിട്ട് വീഡിയോ വിട്ട് ഞാൻ എനിക്കെന്താ കുണം കിട്ടുമോ? ഞാനെന്താ സാബു മുഹമ്മദും മറ്റേ ജാസിയു ഇവെല്ലാം നടക്കുമ്പോഴാണ് നടക്കുവാൻ ഇനി പറയുന്നത്? ഈ ജെഡിയായിട്ട് എന്തെന്നാ ഞങ്ങൾ നിങ്ങൾ ഏറി വിടുന്നത്? എന്തെങ്കിലും നല്ല നല്ല കമൻറ്റുകൾ ഏറി വിടുക നിങ്ങൾക്ക് മീശ പഠിക്ക്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ എൻ്റെ സാമാനം മുറിക്കണമെന്ന് അറിയോ? നിങ്ങൾ എന്തോ ഈ വീഡിയോ ചെയ്യുന്നു അറിയോ? എന്ത് വിഡിത്തങ്ങളാവായി പറയുന്ന മനുഷ്യന്റെ വിവരങ്ങൾ അന്നന്ന് ഡൗണായി പോന. അയ്യോ, കേൾക്കാൻ പറ്റാത്തൊരു ഓരോ കമാൻഡുകൾ എന്ന് പല ആൾക്കാർ കേൾക്കും കാണുകയും ചെയ്യുന്നതല്ലേ. ഇത് എങ്ങനെയുണ്ടോ ഒരു ഒരു ഏതി വിടതി തീരെ ഒരു ഒരു വിവരമില്ലാതെ അന്നന്ന് നിന്ന് പോ. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നലെ മലപ്പുറത്ത് പോയിരുന്നു, ഞാനും യൂനിസും വളയത്തിലുള്ള യൂനിസും കൂടിയിട്ട്, യൂനിസ് ടിക്ടോക്കിലുണ്ട് ദുബൈയിലാണ്.
പാണ്ടിക്കാട് കുഞ്ഞാലിനെയും മറ്റേ കാരക്കുടിന്റെയും കുറേ ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരെ കാണുകയും ചെയ്തതിന് ഭയങ്കര സ്വീകരണം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പല ജനങ്ങളും മലപ്പുറത്തുള്ള ആൾക്കാരിലും നമ്പർ വൺ ഉയരാണ്. പക്ഷെ അതൊന്നുമല്ല ഞാൻ പറയുന്നത്, എൻ്റെ മൂന്നാഞ്ച് ചങ്കുകളുണ്ട്. ഒന്ന് മഹമൂദ്, ഒന്ന് അജിനാസ്, ഒന്ന് ഉവൈസ്, ഒന്ന് ഫയദ്, ഒന്ന് ഹുസൈൻ. ഇന്ന് അവരെല്ലാം ആ ഏരിയ ആണ്. ഏത് ഹുസൈനും ഫയദിൻ്റെ എല്ലാം ഈ ഏരിയ ആടെയാണ് ഇയാൾ പോയത്. ഇന്ന് വരെ ഒരു ഒന്നിക്കോ ഒരു സൂപ്പറെന്നോ അല്ലെ ഒരു ഡൈക്കോ ഇതുവരെ തന്നിട്ടില്ല. എന്തുകൊണ്ടാ? അസൂയ. അതേസമയത്ത് കാലിത് കല്ലു എന്ന് പറയുന്ന കാലിത് നമ്മക്ക് നമ്മളെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്, ലൈക്കും തരുന്നുണ്ട്, എല്ലാത്തിനും തരുന്നുണ്ട്. ഇന്നലെ പൊൾച്ചക്കും വിളിച്ചു, പക്ഷെ പൊൾച്ചയായ കൊണ്ട് ഞാൻ എടുത്ത് ഞാൻ ഉറങ്ങുന്നതിനും. ഇവരൊന്നും നമുക്ക് ലൈക്കോ കാര്യം ഒന്നും തന്നിട്ടില്ല. ഇവരെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ മഹാ പോക്കാന്ന് അതുകൊണ്ടായി പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയാൻ നിൽക്കില്ല. എന്നാൽ പിന്നെ ഒരു ഒരു ലൈക്കോ അല്ലെങ്കിൽ സൂപ്പർ മഹമൂദ് വിളിച്ചിന്, പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് വിളിച്ചിന് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊന്നും